ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈദ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം പിന്നെ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു വീട്ടിൽ ഈദിൻ്റെ പാർട്ടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ പോകാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഇത്, മലായി ഡ്രസ്സാണ്. അങ്ങനെ എല്ലാവരും പള്ളിയിൽ നിന്നൊക്കെ വന്ന ശേഷം നമ്മളിതാ നമ്മളെ ക്ഷണിച്ചിട്ടുള്ള ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വന്ന ഉടനെ നമ്മൾക്ക് കിട്ടിയ സംഭവമാണ് ഇത്. നല്ല ഒരു റിച്ച് ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്സാണ്, ചോക്ലേറ്റ്സും സ്വീറ്റ്സൊക്കെയാണ്. ഭയങ്കര ടേസ്റ്റായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ അതാണ് കഴിച്ചത്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് വന്നതുകൊണ്ട് ഫുഡൊന്നും അങ്ങനെ സാപ്പിടാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പോൾ അവർ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതൊക്കെയായിരുന്നു ഞാനിതിൽ ഞാൻ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണുന്ന കളർ പുഡിങ്ങും പിന്നെ ആ ചോക്ലേറ്റ്സ് ആ സംഭവങ്ങൾ മാത്രമായിരുന്നു. ഇത് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ. പിന്നെ മലായ് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് അധികം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം ഒരു സ്പൈസി ആണെങ്കിൽ തന്നെ ഫുൾ ഷുഗറായിട്ട് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ എല്ലൊരു ഒരു മധുരമായിരിക്കും ഇവരുടെ ഫുഡിൻ്റേതും. ഇപ്പം മലായ് ഫുഡ് കഴിച്ചവർക്കറിയാം എന്തെടുത്തതിനാലും മധുരമായിരിക്കും. ഇനി ചിക്കനായാലും ബീഫായാലും എത്ര സ്പൈസി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാലും അവരതിൽ മധുരം ഇടും. അപ്പം എന്താണ് നമ്മൾക്കത് ഒട്ടും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഉണ്ടായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിച്ച് പിന്നെ കുറേ ടൈം അവിടെ നിന്നിരിക്കണേ സംസാരിച്ചിരുന്നിട്ട് അങ്ങനെ അവരും നമ്മളായിട്ട് ഒരേ സംസാരിച്ചു. പക്ഷേ ഞാൻ പറയുന്നത് അവർക്ക്, അവർ പറയുന്നത് എനിക്കോ തിരിയുന്നില്ല. അത് വേറൊരു സംഭവം. അപ്പം പിന്നെ നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ പോയിട്ട് വരാം എന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ സംസാരമൊക്കെ കേട്ടിരുന്ന് ഞാൻ തല ഇങ്ങനെ ആട്ടിക്കളിച്ചെന്നില്ലാണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങാനായി. നമ്മൾ നേരെ തന്നെ പോകുന്നത് ഡെങ്കാബിയിലോട്ടേക്കാണ്. ഡെങ്കാബി എന്ന് പറഞ്ഞത് ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ മുന്നേ ഒരു ഈദിന് ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം അടിപൊളിയാണ്, അത്യാവശ്യം കാണാനും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിതാ അതിൻ്റെ എൻട്രൻസിലോട്ട് കടന്നിട്ടുണ്ട്. നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ബിൽഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, ഈ കാണുന്ന മൊത്തം ഇതൊക്കെ മുമ്പ് ഇതൊക്കെ ഉണ്ടായ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലായിരുന്നു. ഇപ്പോൾ ഈ കടൽ നികത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതെത്രയോ വലിയൊരു പ്രോജക്റ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് ഒരുപാട് സ്ഥലത്തോടെ ഇതിങ്ങനെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾക്കിന്ന് ഒരു ദിവസം കൊണ്ടോ നമ്മളിപ്പം ഈ വന്ന ഈ ഓരോ ടൈം കൊണ്ടോ നമ്മൾക്കിത് ഫുൾ ചുറ്റിക്കറങ്ങാനൊന്നും പറ്റില്ല. അത്രയും ഒരുപാട് കാണാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താണ് ഒന്ന് ഒരു പെരുന്നാളിൻ്റെ ഒരു ഔട്ടിങ്ങിനായിട്ട് ഇറങ്ങിയത് മാത്രമാണ്. അപ്പം നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ഈ ഒരു സർക്കിളായിട്ട് ഒരു വലിയ സ്ഥലത്തായിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ കാണുന്ന ഫുൾ ബിൽഡിങ്ങിൻ്റെയും ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു മോഡൽ, ഇതിൻ്റെ ഫുൾ സ്ട്രക്ചേഴ്സ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വർക്കാണിത്. നമ്മൾക്കിത് ടച്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ടച്ച് ചെയ്യുമ്പോൾ അവിടുന്ന് സെക്യൂരിറ്റി പറയും നമ്മൾക്കത് ടച്ച് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് അടിച്ച് കാണാനും ഫോട്ടോ എടുക്കാനും മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ എന്തൊരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളതെന്ന് അറിയുമ്പോൾ അത് നേരിട്ട് കാണുമ്പോൾ നമ്മൾക്ക് ആ ഒരു ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വർക്കാണ്. അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഷൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതൊക്കെ ഇതിൽ ശരിക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേ ടൈം അതൊക്കെ നോക്കി നിന്ന് കേട്ടോ, കാരണം നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു ഏരിയയാണ് ഇവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത്, ബീച്ച് ഏരിയ ആണിത്. ഇവിടുത്തെ എന്താണ് ഒരു അടിപൊളിയായിട്ട് ഒരു സെറ്റപ്പിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല, നല്ലൊരു മൈൻഡ് റിലാക്സേഷൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ ടൈം ഇവിടെ നടന്നു, പിന്നെ കുറേ ടൈം അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചിട്ട് ഭയങ്കര ഒരു എന്താണ് കൂൾ മൈൻഡായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഈ കാണുന്ന ഈ കടലിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മൾക്ക് സിംഗപ്പൂർ കാണാൻ പറ്റും. ഈ ഒരു സിംഗപ്പൂരിൻ്റെ സംഭവങ്ങളാണ് ഈ ഒരു അങ്ങ് കാണുന്ന ദൂരെ കാണുന്ന ബിൽഡിങ്ങൊക്കെ സിംഗപ്പൂരാണ്. അപ്പം നമ്മൾക്ക് സിംഗപ്പൂരോട്ടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾക്ക് ഇവിടുന്ന് എന്താണ് എന്തൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കാം, അടിപൊളി വൈബായിരുന്നു. അപ്പം നമ്മളിതാ ചിക്കൻ പോപ്കോണും അതുപോലെ കുട്ടികൾക്കുള്ള കോണ് ഐസ്ക്രീംസും പിന്നെ എന്താണ് കോക്കനട്ടിൻ്റെ ഷെയ്ക്കും ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പോപ്കോണും അടിപൊളിയായിരുന്നു. നമ്മൾ ഈ ഒരു ഫീല് കഴിക്കാൻ അടിപൊളിയാണ്. അപ്പം നമ്മൾ വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വാങ്ങിക്കഴിച്ച് കുറേ ടൈം അങ്ങനെ ഇവിടുന്ന് ഇരുട്ടാകുന്നത് വരെ നമ്മളിവിടെ തന്നെ ടൈം കഴിഞ്ഞു.
അപ്പം എന്താണ്, ഒരു അടിപൊളി ഫീലാണ് കേട്ടോ. അപ്പം ഇവിടെ അടുത്തുള്ളവരൊക്കെ അല്ല, മലേഷ്യയിലുള്ളവരൊക്കെ ഈ ഒരു സ്ഥലത്തേക്ക് എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്നത്തെ ഈദിൻ്റെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ടേക്ക് മടങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈദ് വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. പിന്നെ എല്ലാവർക്കും ഒന്നുകൂടെ ഈദ് മുബാറക്.